നമസ്കാരം ഈ വർഷത്തെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാകില്ല വർഷങ്ങളായുള്ള കാത്തിരിപ്പ് എന്നാകാം കറക്റ്റാവുക കെ ജി എഫ് ചാപ്റ്റർ ടുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പ്രശാന്ത് നീൽ തിരക്കഥഴുതി സംവിധാനം ചെയ്ത് കന്നഡയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത കെ ജി എഫ് ചാപ്റ്റർ വൺ ഇന്ത്യൻ സിനിമയിലെ തന്നെ മാസ് സിനിമകൾക്ക് പുതിയൊരു ഭാഷ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും രണ്ടാം ഭാഗത്തിനുള്ള കാത്തിരിപ്പും ഉണ്ടായിരുന്നു ഇന്ന് കെ ജി എഫ് ചാപ്റ്റർ ടു എന്ന നമ്മൾ മൺസൂർ മീഡിയയിൽ സംസാരിക്കുന്നത് യാഷ അവതരിപ്പിക്കുന്ന റോക്കിബായുടെയും കെ ജി എഫിന്റെയും മുന്നേറ്റം പറയുന്ന ഇത്തരത്തിൽ സഞ്ജയ് ദത്ത് ശ്രീനിധി ഷെട്ടി പ്രകാശ് രാജ് രവീണ ടണ്ടൻ അച്യുത് കുമാർ റാവു രമേഷ് എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത് കെ ജി എഫിന്റെയും റോക്കിയുടെയും കഥ പറയാനുള്ള ബേസ് ആദ്യ ഭാഗത്തിൽ കൃത്യമായി വന്നിരുന്നു എന്നതുകൊണ്ട് രണ്ടാം ഭാഗത്തിൽ അതിൻ്റെ തുടർ സംഭവങ്ങളിലേക്ക് തന്നെ നേരിട്ട് പോവുകയാണ് ഗരുഡയെ നേരിട്ട ശേഷം റോക്കിക്ക് ഇനി നേരിടാനുള്ള എന്താണ് എന്നും റോക്കി എങ്ങനെയാണ് അതിനെ നേരിടുക തരണം ചെയ്യുക എന്നുമുള്ള ആകാംക്ഷയിലാണ് ചാപ്റ്റർ വൺ അവസാനിച്ചത് ആനന്ദിൽ നിന്നും മകൻ വിജയേന്ദ്ര കെ ജി എഫിൻ്റെ തുടർ നമ്മളോട് പറയുകയാണ് ആദ്യ ഭാഗം കാണാത്ത ഒരാൾ ഈ വീഡിയോ കാണാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ മറ്റ് കഥാപാത്രങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽസും ഞാനിവിടെ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം എഡിറ്റിംഗ് തുടങ്ങി ടെക്നിക്കൽ വശങ്ങളിലെ മികവ് ഇവിടെയും ആവർത്തിക്കുന്ന സമയത്ത് തന്നെ പേഴ്സണലി ആദ്യ ഭാഗത്തേക്കാൾ ഇഷ്ടമായത് രണ്ടാം ഭാഗമാണ് അതിൽ ആദ്യ ഭാഗത്തിന്റെ വലിയ പങ്കുണ്ട് എങ്കിലും അവതരണം മികവോടെ നിൽക്കുന്നത് ചാപ്റ്റർ ടു ആണെന്നാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത് റോക്കിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ നേരിടുന്ന പുതിയ പ്രതിസന്ധികളും അപ്രതീക്ഷിത കാര്യങ്ങളും ഉയർച്ചകളും താഴ്ചകളുമെല്ലാം വളരെ ഫാസ്റ്റായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രം തീർച്ചയായും യാഷ് ഗംഭീരമായി തന്നെ റോക്കിയെ അവതരിപ്പിച്ചിട്ടുണ്ട് സ്റ്റൈൽ എന്നതിനെ എല്ലാ രീതിയിലും ടോപ്പിലെത്തിക്കുന്നുണ്ട് യാഷ് ആക്ഷൻ രംഗങ്ങളിലും വൈകാരിക നിമിഷങ്ങളിലും പഞ്ച് ഡയലോഗിന്റെ കാര്യത്തിലുമൊക്കെയായി എണ്ണി എണ്ണി പറയാനുള്ളത് സിനിമയിലുണ്ട് അധീരയായെത്തുന്ന സഞ്ജയ് ദത്തായിരുന്നു ചിത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ഇൻട്രോ മുതൽ അങ്ങോട്ട് അത് അധീരയുടെ കൂടെ കഥയാക്കി മാറ്റുന്നുണ്ട് സഞ്ജയ് ദത്ത് പ്രൈം മിനിസ്റ്റർ അയത്തുന്ന രവീണ ടണ്ടൻ റീന എത്തുന്ന ശ്രീനിധി ഷെട്ടി എന്നിവരും അവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഇവരിലൂടെ കൊണ്ടുവരുന്ന ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കും സി ബി ഐ ഓഫീസറുടെ വേഷത്തിലെത്തുന്ന റാവു രമേഷ് ഗുരു പാണ്ഡ്യൻ എന്ന കഥാപാത്രം എത്തുന്ന അച്യുത് കുമാർ എന്നിവരുടെ പ്രകടനവും തീർച്ചയായും ഇതിനൊപ്പം തന്നെ മെൻഷൻ ചെയ്യേണ്ടതാണ് ചെറിയ വേഷങ്ങളിൽ വന്നവരും റോളുകൾ മികച്ചതാക്കുന്നുണ്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ പ്രകാശ് രാജിൻ്റെ നറേഷും നല്ലതായിട്ടാണ് തോന്നിയത് ഞാൻ മലയാളം ഡബ്ബാണ് കണ്ടത് ഒരു ഡീസന്റ് ഡബ്ബായി തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടതും ഇപ്പോൾ റാവു രമേശിൻ്റെ അടക്കം ഒറിജിനൽ ശബ്ദം പരിചയമുള്ള ആൾക്കാർക്ക് പോലും ഈസിയായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മലയാളത്തിലെ ശബ്ദം ഡയലോഗ്സ് ആണെങ്കിലും ഭൂരിപക്ഷം സ്ഥലത്തും അതിൻ്റെ സത്തോടെ പഞ്ചു കൊടുത്ത് തന്നെയാണ് കൊണ്ടുവരുന്നതും ഭുവൻഗൌഡയുടെ ഛ ഛ രവി ബസ്റോന്റെ സംഗീതം ഉജ്ജ്വൽ കുൽക്കർണിയുടെ എഡിറ്റിംഗ് എന്നിവയും കെ ജി എഫ് ചാപ്റ്റർ ടുവിലെ കാഴ്ചകൾക്ക് മികവേകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാ ഭാഷകളിലും മികച്ച അഭിപ്രായം നേടിയ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ആദ്യത്തേതിനൊപ്പമോ അതിനു മുകളിലോ എത്തിക്കുക എന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ഭാഗങ്ങളും കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകനെ ആവേശം കൊള്ളിക്കുന്ന സീനുകൾ കൂടുതലായി കരുതി വെച്ചത് രണ്ടാം ഭാഗത്തിലാണെന്ന് തോന്നിപ്പോകും റിലീസിന് മുന്നേ ഉണ്ടായ ഹൈപ്പിനോട് നീതി പുലർത്തിയ സിനിമയായി തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ അനുഭവപ്പെട്ടതും ആദ്യ ഭാഗം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അടിത്തറയും ശക്തമായ തിരക്കഥയും വിഷൽ നറേഷിന്റെ സാധ്യതകളെ ഒരു മാസ് സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതും പ്രേക്ഷകനെയും ആവേശം കൊള്ളിക്കുന്ന സീരിയലുമൊക്കെ കെ ജി എഫിന്റെ അതിർത്തികൾ ഇല്ലാതാക്കുന്നുണ്ട് ആദ്യ ഭാഗം തീർത്ത ബേസിൽ പുതിയ സംഭവ വികാസങ്ങൾ പറയുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന വഴികളും ടിസ്റ്റുകളുമൊക്കെ ചാപ്റ്റർ ടുവിലും കാണാം പക്ഷേ അതിനെക്കുറിച്ച് അധികം ആലോചിക്കാൻ നിൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രശാന്ത് നീലിന് സാധിക്കുന്നുണ്ട് ഇമോഷണൽ കണക്ട് നൽകുന്ന രോമാഞ്ചം നിർക്കുന്ന സീനുകൾ സമ്മാനിക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന ആയ സീനുകൾ കൊണ്ട് സമ്പന്നമായ ശക്തമായ തിരക്കഥയുടെ പിൻബലമുള്ള ഒരു മാസ് സിനിമ പ്രശാന്ത് നീലിന്റെയും യാഷിന്റെയും സഞ്ജയ്ദത്തിന്റെയും ഒക്കെ മികവുകൾ കാണിച്ചു വരുന്ന സിനിമ തിയേറ്റർ കാഴ്ചകളിൽ തീർച്ചയായും പരിഗണിക്കാവുന്ന സിനിമ തന്നെയാണ് കെ ജി എഫ് ചാപ്റ്റർ ടു ഒരു പേഴ്സണൽ കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ നിർത്താം പേഴ്സണൽ എന്നത് സിനിമയെക്കുറിച്ച് തന്നെയാണ് കെ ജി എഫ് പോലുള്ള സിനിമകൾ കാണാൻ തീർച്ചയായും നല്ല തിയേറ്ററുകൾ തിരഞ്ഞെടുക്കുക എന്നത് അനിവാര്യമായൊരു കാര്യമാണ് ചാപ്റ്റർ വൺ ഞാൻ കണ്ടത് അല്ലെങ്കിൽ കാണേണ്ടി വന്നത് കേരളത്തിലെ എ ക്ലാസ് തിയേറ്ററുകളിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു തിയേറ്ററായിരുന്നു ചാപ്റ്റർ ടു ഇറങ്ങുമ്പോഴേക്കും ആ തിയേറ്റർ ഇപ്പോൾ നിലവിലില്ല എന്നത് വേറെ സത്യം തിയേറ്റർ ഏതായിരുന്നു എന്നതല്ല വിഷയം നല്ല തിയേറ്ററിൽ സിനിമ കാണുക എന്നതാണ് ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ആൻഡ് വിഷു ഈസ്റ്റർ ആശംസകളൊക്കെ നേരുന്നു സന്തോഷം നിറയുന്ന ദിനങ്ങളാവട്ടെ ടേക്ക് കെയർ